മലയാളി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണ് കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമതായി ഐ എസ് എൽ മുമ്പന്മാരായ ജംഷഡ്പൂർ എഫ് സിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അവർ ഇപ്പോൾ റൂമറുകൾ സ്പ്രെഡായിരുന്ന ഒരു ഈസ്റ്റ് ബംഗാൾ സൂപ്പർ താരം ഡാനിയൽ ചീമയെ ഒഫീഷ്യലായി ടീമിലെത്തിച്ചു എന്ന വാർത്തയെ നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും നിലയിൽ വാൾസ്കസ് ക്ലബ് വിട്ട ഒരു സാഹചര്യത്തിൽ ചീമയുടെ വരവ് തീർച്ചയായും അവർക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല നിലവിൽ ഫൈനൽ കളിച്ച് പുറത്താക്കപ്പെട്ട ഒഡീഷ പരിശീലകൻ കീകോ റമീറസിന് പകരക്കാരനായി അവർ അവരുടെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന കീനോ ഗാർഷിയെ താൽക്കാലികമായി നിയമിച്ചു എന്ന ആ ഒരു ഒഫീഷ്യലും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ കോവിഡിനെ ചൊല്ലി ഇന്നലത്തെ ആ ഒരു എ ടി കെയുടെ മത്സരം മാറ്റിവെച്ചതിനെ തുടർന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് എഫ് സി ഗോവ സൂപ്പർ താരം എഡുബെഡിയ പറഞ്ഞ വാക്കുളിങ്ങനെ, നിലവിൽ ഇന്നലെ ഏതാണ്ട് 9 കോവിഡ് കേസുകൾ ഉണ്ടായിരിക്കെയാണ് എഫ് സി ഗോവ മത്സരം കളിച്ചത്. ഞങ്ങളുടെ ആ ഒരു മത്സരം ആരും മാറ്റിവെച്ചില്ല എന്നും, എന്നാൽ ഇതേ കാരണത്താൽ എ ടി കെയുടെ രണ്ടാമത്തെ മത്സരമാണ് ഇവിടെ മാറ്റിവെക്കുന്നതെന്നുമാണ് എഡുബെഡിയ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല നിലവിൽ ഈ ഒരു ടീമിന് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ നൽകുന്നതെന്ന് ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരുമോ എന്നും, താരങ്ങൾക്കെല്ലാം ഈ ഒരു ടൂർണമെന്റിനോടുള്ള വിശ്വാസവും താല്പര്യവും ഇവർ തന്നെ നഷ്ടപ്പെടുത്തുകയാണെന്നും എഡുബെഡിയ തുറന്നു പറഞ്ഞു. എന്തായാലും ബേഡിയുടെ ഒരു വാക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടുതൽ ജസ്റ്റ് കമന്റ് ചെയ്യുന്നത് മോസ്റ്റ് ബെറ്റ് ഇന്ത്യ എന്നൊരു ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഐ എസ് എൽ ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നടക്കുകയാണ്. കൂടാതെ നിങ്ങളുടെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് തന്നെ 25,000 രൂപ വരെ നിങ്ങൾക്ക് ബോണസായി ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിഗ് ബാഷ് ലീഗും നടക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ ബ്രാൻഡ് അംബാസഡറായ മക്കല്ലം പറയുന്നത് ഇങ്ങനെയാണ്. Hey cricket lovers, are you unsure who will score more? Choose your favorite player and make your own team on Mostbet Fantasy. Keep playing only on Mostbet. കൂടാതെ നിങ്ങളുടെ വിന്നിങ്സ് എല്ലാം ഇൻസ്റ്റന്റ് ആയി തന്നെ നിങ്ങൾക്ക് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം തുടങ്ങിയവയെല്ലാം വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ്. മാത്രമല്ല നിലവിൽ കോവിഡ് സീനിൽ നിൽക്കുമ്പോൾ ഇന്ന് നടക്കുന്ന കെ ബി എഫ് സി വാസ് മുംബൈ സിറ്റി എഫ് സി മത്സരം മാറ്റിവെക്കുമോ എന്ന ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകർ. എന്തായാലും ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് ഇവാൻ പറഞ്ഞ ആ വാക്കുളിങ്ങിനെ, നിലവിൽ തീർച്ചയായും നാളെ നടക്കുന്ന ഒരു മുംബൈക്കെതിരായ മത്സരത്തിൽ കളിക്കാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീം ഒരിക്കലും തയ്യാറല്ല. ഞങ്ങൾക്ക് ഏതാണ്ട് 3 ദിവസത്തോളം പരിശീലനം നടത്താൻ സാധിച്ചിട്ടില്ല എന്നും, നിലയിൽ നാളത്തെ ഒരു മത്സരത്തിനിടയിൽ ടീമിനൊരു പ്ലാൻ പോലും കൂടെയില്ല എന്നുമാണ് ഇവാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല പരിശീലനം നടത്താതെ കളത്തിലേക്ക് ഇറങ്ങിയാൽ അത് താരങ്ങൾക്ക് പരിക്ക് പോലത്തെ വലിയ പ്രയാസങ്ങൾക്ക് തന്നെ കാരണമാകുമെന്നും ഇവാൻ തുറന്നു പറഞ്ഞു. മാത്രമല്ല നിലവിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ ഇന്റർവ്യൂവിൽ താങ്കൾ കൂടുതൽ പണം ലഭിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവാൻ പറഞ്ഞ ആ വാക്കുളിങ്ങിനെ, നിലവിൽ പണം കൊണ്ട് പലതും നേടാൻ സാധിക്കുമെന്നും, എന്നാൽ പണം കൊണ്ട് നേടാൻ സാധിക്കാതെ ചില കാര്യങ്ങളുണ്ട്. അത് അഭിമാനവും അന്തസ്സും അതുപോലെ തന്നെ വ്യക്തിത്വവും തുടങ്ങിയവാണെന്ന് തൻ്റെ മാതാപിതാക്കൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇവാൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല താനിവിടെ വളരെയധികം സന്തോഷവാനാണ് എന്നും, ഇന്ത്യയിലെ മറ്റൊരു ക്ലബിലേക്കും ഈയൊരു സീസണിലോ അത് കഴിഞ്ഞോ ഞാൻ ഒരിക്കലും മാറില്ല എന്നും ഇവാൻ വ്യക്തമാക്കി. എന്തായാലും ഇവാന്റെ ഈ ഒരു രോമാഞ്ചവാക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ജസ്റ്റ് കമന്റ് ചെയ്യുക. മാത്രമല്ല നിലവിൽ ഐ എസ് എല്ലിന്റെ ആ ഒരു റൗണ്ട് ഓഫ് 12 ടീം ഓഫ് ദ വീക്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഖബ്ര, ലൂണ, നിഷു തുടങ്ങിയവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആ ഒരു സന്തോഷവാർത്തയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവസാനിപ്പിക്കുന്നു കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി. ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.